ശ്രീരാമദാസ മിഷൻ യൂണിവേഴ്സൽ സൊസൈറ്റി ദേശീയ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ സഹകരണത്തോടെ അയോധ്യയിൽ നിന്ന് ആരംഭിച്ച ശ്രീരാമരാജൈ രഥയാത്രയ്ക്ക് നവംബർ 9 മേലാറ്റൂരിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. ജില്ലാ അതിർത്തിയായ രാമനാട്ടുകരയിൽ നിന്ന് സ്വീകരിച്ച് വൈകിട്ട് 5:30 മേലാറ്റൂരിലെത്തിക്കും. തുടർന്ന് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി ഉദ്ഘാടനം ചെയ്യും. ശ്രീരാമാനന്ദാശ്രമം മഠാധിപതി ഡോക്ടർ ധർമാനന്ദ സ്വാമികൾ അധ്യക്ഷനാകും. ഇക്കഴിഞ്ഞ ഒക്ടോബർ 5 വിജയദശമി ദിനത്തിൽ അയോധ്യയിലെ രാമജന്മഭൂമിയിൽ നിന്ന് രാമരാജ്യ രഥയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഭാരതത്തിലെ 27 സംസ്ഥാനങ്ങളിലും നേപ്പാളിലുമായി പ്രയാണം ചെയ്ത് ഗീതാജയന്തി ദിവസമായ ഡിസംബർ 3 അയോധ്യയിൽ തന്നെ തിരിച്ചെത്തുന്ന രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള രാമരാജ്യ രഥയാത്ര ദിഗ്വിജയ യാത്ര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് ഈ വരുന്ന നവംബർ 9 മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുന്നു. നവംബർ 8 കേരളത്തിൽ പ്രവേശിക്കുന്ന രഥം കേരളത്തിൽ 5 കേന്ദ്രങ്ങളിലാണ് സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. അതിലൊന്നാമത്തത് കണ്ണൂരാണ്. രണ്ടാമത്തെ സ്വീകരണമാണ് മലപ്പുറം ജില്ലയിലുള്ളത്. ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ധർമ്മത്തെ പ്രചരിപ്പിക്കുക, രാമായണത്തെ പ്രചരിപ്പിക്കുക, രാമായണ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ രഥയാത്ര പ്രയാണം ചെയ്യുന്നത്. അന്നേ ദിവസം മേലാറ്റൂരിൽ സീതാപുരി എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന മേലാറ്റൂർ സ്റ്റേഡിയത്തിൽ വെച്ച് ധർമ്മ സമ്മേളനം, ഹിന്ദു മഹാസമ്മേളനം നടക്കുന്നു. ആ ഹിന്ദു മഹാസമ്മേളനം വിവിധ ഹൈന്ദവ ആചാര്യന്മാരും സംഘടനാ പ്രവർത്തകരും അതിൽ പങ്കുചേരുന്നു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി, രാമരാജ്യ രഥയാത്ര നയിക്കുന്ന ശക്തി ശാന്താനന്ദ നന്ദ മഹർഷി തുടങ്ങിയവർ സംസാരിക്കും. സദാനന്ദ ധർമ്മം സ്വീകരിച്ച രാമസിംഹനെ ചടങ്ങിൽ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ അരുൺസ്വാമി, വി ടി ജയചന്ദ്രൻ, ബാബു മങ്കട, കെ ഉമാദേവി, ഗംഗാധരൻ കളരിക്കൽ എന്നിവർ പങ്കെടുത്തു.